നമസ്കാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ 20 സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കുമെന്ന് ബി ഡി സതീശൻ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇന്ത്യയുടെ സ്വത്ത് സ്വകാര്യ കമ്പനികൾക്ക് വിറ്റഴിക്കൽ തുടങ്ങിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും മുട്ടിൽ മരമുറി കേസ്, സ്വർണ്ണ കേസ്, ഡോളർ കടത്ത് കേസ് തുടങ്ങി നിരവധി അഴിമതികൾ കേരളത്തിൽ നടന്നിട്ടും അന്വേഷണം എങ്ങും എത്താത്തതിൽ പ്രതിഷേധിച്ചുമാണ് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സമരം നടത്തുക എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രൂക്ഷമായ ഗ്രൂപ്പ് വഴക്കുകളും ഘടകകക്ഷി പ്രശ്നങ്ങളും ഒത്തുതീർപ്പായതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബി ഡി സതീശൻ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി, രാഷ്ട്രീയ വേദിയാക്കി UDFനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായ വിഷയങ്ങളിലും സാമൂഹ്യമായ പ്രശ്നങ്ങളിലും കൃത്യമായ നിലപാടുകളുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി UDFനെ മാറ്റും. ഘടനാപരമായി UDFനെ ശക്തിപ്പെടുത്താൻ അടിസ്ഥാനപരമായ മാറ്റം സംഘടനാതലത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഘടനാപരമായ മാറ്റം UDFന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളും ഇന്നെടുത്തിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും തമ്മിലുള്ള ബന്ധങ്ങൾ സുശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും ഇന്നത്തെ UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമായി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുന്നണിയായി UDFനെ സമയബന്ധിതമായി തന്നെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ടായി. ഇനി അതിനെ തുടർന്നുള്ള ചർച്ചകളുണ്ടാവും. രണ്ടാമത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികൾ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 22 ഒരു ഫുൾ ഡേ മീറ്റിംഗ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി UDF നീക്കിവെക്കുക. എല്ലാ ഘടകകക്ഷികളും അവരവരുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളും പരാജയത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടുകളും സമർപ്പിച്ച് അതിൽ നിഗമനങ്ങളിലെത്തുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഇതുവരെ UDF അങ്ങനെ ഒരു ഫുൾ ഡേ എടുത്തുകൊണ്ട് അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ് റിവ്യൂ മീറ്റിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഏകദിന പരിപാടിയായിട്ട് തന്നെ ഫുൾ ഡേ ഇരുന്നു കൊണ്ട് 22 അങ്ങനെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 20 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില നയങ്ങൾക്കെതിരായിട്ടുള്ള നിയോജകമണ്ഡലം ആസ്ഥാനത്തുള്ള ഒരു സമര പരിപാടി കൂടി UDF പ്രഖ്യാപിക്കുക. പാചക വാതകത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമുള്ള വിലവർധനവിന് എതിരെ, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പൊതുസ്വത്തുക്കൾ വിറ്റഴിക്കുന്ന കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള സമരവും, അതോടൊപ്പം തന്നെ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ, അതുപോലെ തന്നെ ഡോളർ കടത്ത് കേസിലെ മുഖ്യമന്ത്രിയുടെ മൗനത്തിനും എതിരെ ആയിട്ടുള്ള സമരം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള 4 വിഷയത്തിലുള്ള സമരമാണ് UDF സെപ്റ്റംബർ 20 സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ 140 നിയോജകമണ്ഡല ആസ്ഥാനങ്ങളിൽ അത് സംബന്ധിച്ച ധർണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കേരളയിൽ സംബന്ധിച്ച് UDF CMK ഡോക്ടർ MK മുനീർ കൺവീനറായിട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റിംഗ് നടത്തി അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ നിഗമനം വിവിധ പാർട്ടികൾ ചർച്ച ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് UDF യോഗം ചേർന്ന് അതിലുള്ള UDFൻ്റെ തീരുമാനം കേരളയിൽ സംബന്ധിച്ച് കേരളയിലുമായി ബന്ധപ്പെട്ട സിൽവർ ലൈൻ, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട UDFൻ്റെ തീരുമാനം പ്രഖ്യാപിക്കും. UDF യോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പോലീസ് തേർവാഴ്ചയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി കരയിപ്പിക്കുകയും സ്ത്രീകളെ അധിക്ഷേപിക്കുകയും സാധാരണക്കാരെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന സർക്കാർ പോലീസിനെ കയറൂരി വിട്ടിരിക്കുക. കോട്ട നിശ്ചയിച്ച് കോടിക്കണക്കിന് രൂപയാണ്
പാവങ്ങളുടെ കയ്യിൽ നിന്ന് പോലീസിനെ കൊണ്ട് കൊള്ളയടിക്കുന്ന വിരോധാഭാസമാണ് കേരളത്തിൽ നടക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കോടികൾ ഉണ്ടാക്കുക, ആ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് കേരളത്തിലെ എല്ലാ പോലീസ് ജില്ലകളിലേക്കും സർക്കാർ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു വശത്ത് കോടിക്കണക്കിന് രൂപ പെറ്റിയായി പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അത് ഈ മഹാമാരിയുടെ കാലത്ത് ജനങ്ങളെ വലിയ ദുരിതത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും തള്ളിവിടുകയും ചെയ്യുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് യു ഡി എഫ് യോഗം രേഖപ്പെടുത്തിയത്. ഡോളർ കേസിൽ, കടത്ത് കേസിൽ, ഈ സ്വർണക്കടത്ത് കേസിലെ പ്രതി ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ കുറ്റസമ്മതത്തിന് സമാനമായ ഒരു മൊഴി കൊടുത്തിട്ടും മുഖ്യമന്ത്രി നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മൗനം അവലംബിക്കുന്നതിൽ യു ഡി എഫ് യോഗം അത്ഭുതം പ്രകടിപ്പിച്ചു. കാരണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അതിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇല്ലാത്തതും കൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഒരു കേസിൽ, തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരു വനിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി FIR എടുക്കുകയും അത് CBI അന്വേഷണത്തിന് വിടുകയും ചെയ്ത പിണറായി വിജയൻ സമാനമായ ഒരു കേസിൽ, ഒരു തട്ടിപ്പ് കേസിലെ പ്രതി, തട്ടിപ്പ് കേസിനേക്കാൾ ഗുരുതരമായ സ്വർണക്കടത്ത് കേസിലെ പ്രതിയുടെ മൊഴി ഉണ്ടായിട്ടും ആ മൊഴിയുടെ പേരിൽ നടപടികളുമായി മുന്നോട്ട് പോകാത്തതും അതിനെക്കുറിച്ച് ഒരക്ഷരം ശബ്ദിക്കാത്തതും വലിയ വിചിത്രമാണ് എന്നുകൂടി UDF യോഗം വിലയിരുത്തി. UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ ശബ്ദമായി മാറി, സാധാരണക്കാരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ദുരിതമനുഭവിക്കുന്നവരുടെ ശബ്ദമായി കേരളത്തിലെ UDFനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൂടി ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. UDFലെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുന്ന പുത്തൻ നേതൃത്വത്തിന് എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കാൻ അവർ പ്രാപ്തരാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അവർ. അവരുടെ വിശ്വാസത്തിന് അടിവരയിട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും മനോഹരമായി, വളരെ നന്നായി കോൺഗ്രസ്സിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പദവികൾ നൽകുന്നതിനേക്കാൾ പ്രധാനമായിട്ട് UDFലെ കക്ഷികൾ തമ്മിലുള്ള ബോണ്ട്, അവർ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി സുദൃഢമാക്കുക എന്നതാണ് കൂടുതൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാണ്. അത് ഞങ്ങൾ പല നടപടികളും ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തൊട്ട് പാർലമെൻറ്റ് വരെ ഏത് ഘടകകക്ഷി മത്സരിച്ചാലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനേക്കാൾ ഗൗരവത്തോടു കൂടി അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ പ്രവർത്തകരോ അവരുടെ തോൽവിക്ക് കാരണമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലല്ല, അതിനെക്കുറിച്ചുള്ള ഒരു ആരോപണമൊന്നും UDF അതൊന്നും ചർച്ച ചെയ്തില്ല. അതിൻ്റെ അകത്തുള്ള ഒരു ആരോപണം പത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിന് മുൻപൊരു കേസുണ്ടായിരുന്നു, ആ കേസ് ഇല്ലാതായി. ഇപ്പോൾ രണ്ടാമതൊരു കേസ് വന്നിരിക്കുകയാണ്. അത് എല്ലാ പാർട്ടികളും പത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി പണം സമാഹരിച്ചുകൊണ്ടാണ് എല്ലാ പാർട്ടികളും ഇത് നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ വിശദീകരണം ചോദിച്ചാൽ അദ്ദേഹം അതിൽ കൊടുക്കും, അത്രയല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസും നിലവിലില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നാളെ ഹാജരാകാൻ പറഞ്ഞാലോ, കോടതിയിൽ നമുക്കൊരു സമൻസ് തന്ന് ഹാജരാകാൻ പറഞ്ഞാലോ, നമുക്ക് ആ ഒരു ഡേറ്റിൽ ഹാജരാകാം. ചിലപ്പോൾ നമുക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. പക്ഷേ ഈ ED പോലത്തുള്ള ഏജൻസികളിൽ ഒരു കാര്യത്തിൽ അന്വേഷിക്കാൻ അവർ ഹാജരാകാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതിൻ്റെ അസൗകര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ കൊണ്ടാവാം, അതിനൊക്കെ ഒരു നമുക്കൊരു കാരണം. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? തയ്യാറെടുപ്പോടുകൂടിയല്ലേ പോകേണ്ടത്? അത്ര ഏജൻസികൾ അവരെന്തിനാണ് ഇത് ആളെ ചോദ്യം ചെയ്യാനൊന്നുമല്ലോ. അവർ ഏജൻസികൾ ആളുകളെ വിളിപ്പിക്കുന്നത് അവർക്ക് ഇൻഫർമേഷൻ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ വിവരങ്ങളുമായിട്ട് പോയില്ലെങ്കിൽ പിന്നീട് രണ്ടാമതും പോകും. അപ്പോൾ നിങ്ങൾ പറയും രണ്ടാമതും വിളിപ്പിച്ചെന്ന് പറയും.